നമസ്കാരം. നിർണായകമായ വെളിപ്പെടുത്തലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ല അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി വരുന്ന ഒരാഴ്ചക്കാലം കാസർഗോഡ് ജില്ലയ്ക്ക് നിർണായക ദിനങ്ങളാണ്. കാസർഗോഡ് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാനത്ത് 12 പേർക്കാണ് ഇന്ന് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേർ കൊച്ചിയിൽ നിന്നുള്ളതാണ്, 6 പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ്, ഒരാൾ പാലക്കാട് നിന്നുമാണ് ഉള്ളത്. ഇവർക്കാണ് ഇപ്പോൾ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ 40 പേർക്കാണ് ഇപ്പോൾ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ ഒരാഴ്ച എല്ലാ സർക്കാർ ഓഫീസുകളും അടച്ചിടണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല 2 ആഴ്ചക്കാലം എല്ലാ ആരാധനാലയങ്ങളും കാസർഗോഡ് ജില്ലയിൽ അടച്ചിടണം. ഒരു പ്രാർത്ഥന പോലും ആരാധനാലയങ്ങളിൽ ഇത്തരത്തിൽ നടത്തരുത്, ആളുകൾ കൂട്ടം കൂടരുതെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കടകൾ ഇനി മുതൽ രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മാത്രമേ തുറന്ന് പ്രവർത്തിക്കാവൂ എന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിനോട് സർക്കാർ പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. KSRTC മെട്രോ അടക്കം ഇനി വരുന്ന ദിവസങ്ങളിൽ നിശ്ചലമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ച ആൾ ചെയ്തത് മഹാകഷ്ടമായി പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് സ്ഥിതി വളരെ വിചിത്രമാണ്, അദ്ദേഹത്തിന് കൊറോണ ബാധിത ഉണ്ടോ എന്ന സംശയം ആദ്യം മുതലുണ്ടായിരുന്നു. ഈ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം വിവിധയിടങ്ങളിൽ പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മതപരമായ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, പള്ളിയിൽ പ്രാർത്ഥിക്കാനായി പോയിട്ടുണ്ട്, നിരവധി ആളുകളെ കാണുകയും ഇവർക്ക് ഹസ്തദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല MLA മാരെ ഇദ്ദേഹം കാണുകയും ഹസ്തദാനം നൽകുകയും ഒരാളെ കെട്ടിപ്പിടിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലെ സ്ഥിതി ഏറെ വിചിത്രമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. അതുമാത്രമല്ല ഞായറാഴ്ച KSRTC അടക്കമുള്ള യാതൊരുവിധ വാഹനങ്ങളും ഓടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. സർക്കാർ ഓഫീസുകൾക്ക് ആഴ്ചയിൽ 5 ദിവസം മാത്രമായിരിക്കും ഇനി പ്രവൃത്തി ദിനം. അതുമാത്രമല്ല 50% ആൾക്കാർ ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളിൽ ഇനി ഹാജരായാൽ മതി. സ്കൂൾ അധ്യാപകർ നാളെ മുതൽ ഒരു കാരണവശാലും സ്കൂളുകളിൽ ഹാജരാകേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ശനിയാഴ്ച സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അദ്ദേഹം അവധിയും നൽകി. വീടുകളിൽ ക്വാറന്റൈനിൽ ഉള്ള ജീവനക്കാർക്ക് 14 ദിവസത്തെ സ്പെഷ്യൽ ക്യാഷ് ലീവ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ ഇത്ര കണ്ട് സ്ഥിതി ഗുരുതരമായിരിക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷകൾ എല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പരീക്ഷ നടത്തുന്നത് ഉചിതമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലൊരു സ്ഥിതി നിലനിൽക്കെ മറ്റ് ജില്ലകളിലും പരീക്ഷകൾ റദ്ദാക്കാൻ കാരണമായിരിക്കുന്നത്. എന്നാൽ കണ്ണൂർ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വാഹന ഗതാഗതം കാസർഗോഡ് ജില്ലയിൽ തടസ്സപ്പെടില്ല. എന്നാൽ കർശനമായ നടപടികളും നിരീക്ഷണങ്ങളും പരിശോധനയുമായിരിക്കും കാസർഗോഡ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടക്കുകയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. മുമ്പ് തന്നെ കാസർഗോഡ് ജില്ലയിലെ കർണാടക അതിർത്തിയിൽ നിന്നുള്ള എല്ലാ വാഹന ഗതാഗതവും നിരോധിച്ചിരുന്നു. ചിലയിടങ്ങളിൽ മാത്രമാണ് കർശന പരിശോധനയ്ക്ക് ശേഷം വാഹനങ്ങൾ കാസർഗോഡ് ജില്ലയിലേക്ക് കയറ്റി വിടാമെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതും കർശന നിയന്ത്രണങ്ങളോടുകൂടിയാണ്. ചരക്ക് ലോറികളും ബസ്സുകളും മാത്രമാണ് പലയിടങ്ങളും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും അടയ്ക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ ഏറെ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് കളക്ടറും ദുബായിൽ നിന്ന് എത്തിയ ആളുകൾ എത്രയും പെട്ടെന്ന് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചിരുന്നു. ഒരു അപേക്ഷയായി ജനങ്ങൾ ഇതിനെ കാണണമെന്നും പരമാവധി സഹകരിക്കണമെന്ന് തന്നെയാണ് കളക്ടറും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി കാസർഗോഡ് ജില്ലയുടെ സ്ഥിതി തന്നെയാണ് ഗുരുതരമായി തുടരുന്നത്. ദയവു ചെയ്ത് ഇതൊരു അപേക്ഷയായി കണക്കാക്കണം. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണം. രോഗത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.